ഹലോ, നമസ്കാരം. ഇന്ന് നമുക്കൊരു നാരങ്ങ സാദം ഉണ്ടാക്കിയാലോ, ലെമൺ റൈസ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചോറ്. ഒരു കപ്പ് പച്ചരി വേവിച്ച് വെച്ചതാണ്. ബാസ്മതി അരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ സോനാ മസൂരി റൈസാണ് വേവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചുവന്ന മുളക് ഒരു മൂന്നെണ്ണം, പിന്നെ നാരങ്ങ ഒരു മൂന്നെണ്ണം. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത്. കുറച്ച് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് ഇത് കടലപ്പരിപ്പ്, കുറച്ച് പൊട്ടുകടല, പിന്നെ സാധാരണ നിലക്കടല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ചൂടായി കഴിഞ്ഞു, ഒരു സ്പൂൺ കടുക് ഇടാം. ചുവന്ന മുളക്, കറിവേപ്പില ഒരു രണ്ട് മൂന്ന് തണ്ട്, കടുക് പൊട്ടട്ട, കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് ഈ കടലയും കടലപ്പരിപ്പും പൊട്ടുകടലയും ഇട്ട് ഒന്ന് നന്നായി വറക്കുക. നന്നായി മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് ഇഞ്ചി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ, മൂന്ന് പച്ചമുളക്, നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇപ്പം എല്ലാം കൂടി നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ഇപ്പോൾ വറവ് റെഡിയായി. തൽക്കാലം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അപ്പോഴേക്കും നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പം എല്ലാം കൂടി നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ തീ കത്തിച്ചിട്ടില്ല. അങ്ങനെ ചോറും നമ്മുടെ വറുത്ത് വെച്ച എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇടുകയാണ്. ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ അത് ലെമൺ റൈസ് ആയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കണം. ഇതാ ഈ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ നീര് ഇതിലേക്ക്. ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ചേർക്കുകയാണ്. നല്ല ഒരു മണം നാരങ്ങയും പച്ചമുളകും
ചുവന്ന മുളകിന്റെയും എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഇതിനെ കണ്ടാൽ നല്ലൊരു കളർ വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെയും അപ്പോൾ ഇതിനി ഇരുന്നാൽ കുറച്ചും കൂടി ഒരു ഗ്രാം ഒരു ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം കഴിക്കണം നല്ലത് അപ്പോൾ അതിന്റെ ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് മിക്സ് ആയി വരും ഞാൻ ഒന്ന് ചെറുതായിട്ട് തീ കത്തിക്കുന്നുണ്ട് കാരണം ഈ ചോറ് തണുത്തതാണ് അപ്പോൾ ഒന്ന് ഒന്ന് ചൂടായി എല്ലാ സ്ഥലത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് പക്ഷേ അധികം ചൂടാക്കി കഴിഞ്ഞാൽ നാരങ്ങയുടെ ഫ്ലേവർ പോകും അപ്പോൾ ഒരു അര മിനിറ്റ് അത്രയും മതി ഒന്ന് ചൂടാക്കി എടുക്കാം അതോടെ ലെമൺ റൈസ് റെഡി തീ ഓഫ് ചെയ്യണം നമ്മുടെ നാരങ്ങ സാദം റെഡി ആയിട്ടുണ്ട് ഇത് മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം ഒരു ഭംഗിക്ക് സ്വാദം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ